ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിനീസ് എജ്യൂക്കിയ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഐ സി എസ് സി കുട്ടികൾക്ക് വേണ്ടിയാണ് മെർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെ ആക്ട് 1 എല്ലാ സീൻസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഞാൻ വന്നിരിക്കുന്നത് ആക്ട് 2 ആയിട്ടാണ് ഓക്കെ ഈ പോർഷൻ സ്പെസിഫിക്കലി ഈസ് ഫോർ ക്ലാസ് 9 ചിൽഡ്രൻ സോ മെർച്ചൻ്റ് ഓഫ് വെനീസ് ആക്ട് 2 ഈ ഒരു സീനിൽ നമുക്ക് പോർഷ്യയുടെ അച്ഛൻ വിൽ പ്രകാരം പറഞ്ഞു വെച്ചേക്കുന്ന കാസ്കറ്റിൻ്റെ ഒരു രീതി എന്താണ് എന്നുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പം ഫസ്റ്റ് ആക്ടിൽ നമ്മൾ കണ്ടതാണ് കുറേ സ്യൂട്ടേഴ്സിനെ പറ്റി നെറീസ പോർഷ്യയോട് ചോദിക്കുമ്പോൾ നെറീസയുടെ അഭിപ്രായങ്ങൾ അവിടെ പറയുന്നുണ്ട് ആ ഒരു അഭിപ്രായങ്ങൾ പറയുന്ന സെക്ഷനിൽ തന്നെ നമുക്കറിയാം പോർഷ്യ ഓരോരുത്തരെയും പല രീതിയിലാണ് ചിലരെ കളറിൻ്റെ ബേസിൽ ചിലരുടെ ക്യാരക്ടറിൻ്റെ ബേസിൽ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസ് ഓഫ് മൊറോക്കോ വന്നിട്ട് കാസ്കറ്റ് ചൂസ് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ആക്ടറെ നമ്മൾ ആരും ചൂസ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല അവരെല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിന്മാറിപ്പോയവരാണ് കാരണം എന്താണ് കാരണം ഈ കാസ്കറ്റ്സ് ചൂസ് ചെയ്തിട്ട് അതിനകത്ത് തെറ്റ് ഇഫ് ദേ കം ടു ചൂസ് ദ റോങ് കാസ്കറ്റ് പിന്നെ അവരൊരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല പിന്നെ അവർ ഈ ബെൽമൗണ്ട് ഭാഗത്തോട്ട് വരാൻ പാടില്ല ബിസിനസ്സിനോ എന്തിനും വരാൻ പാടില്ല അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അവർക്ക് റിസ്ക് ആണെന്ന് കണ്ടപ്പോൾ അവർ തിരിച്ചുപോയി പക്ഷേ ഇവിടെ പ്രിൻസ് ഓഫ് മൊറോക്കോ ആ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ട് വന്നേക്കാണ് ഇനി മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം ഇക്വേറ്റർ അതായത് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ ആൾക്കാരുടെ കംപ്ലക്ഷൻ വളരെ ഡാർക്കായിരിക്കും ദ ആർ ഡാർക്ക് ഇൻ യുനോ കളർ സ്കിൻ കളർ സോ മൊറോക്കോ ഹൂ ഈസ് വെരി ഡാർക്ക് ഇൻ സ്കിൻ കളർ വെരി ഡാർക്ക് ഇൻ കംപ്ലക്ഷൻ ഈസ് ഗോയിങ് ടു ചൂസ് ദ കാസ്കറ്റ് ഓക്കെ സോ അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡയലോഗ്സ് ആണ് ഈ ഒരു സീനിൽ തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് സോ ബെൽമോണ്ട് ഇസ് ദ പ്ലേസ് വെയർ ദി ആക്ട് 2 സീൻ 1 ഇസ് ടേക്കിംഗ് പ്ലേസ് എ റൂം ഇൻ പോർഷ്യാസ് ഹൗസ് ഫ്ലറിഷ് ഓഫ് കോർണറ്റ്സ് ഫ്ലറിഷ് ഓഫ് കോർണറ്റ്സ് എന്ന് വെച്ചാൽ മ്യൂസിക് നമുക്ക് കേൾക്കാം എൻറ്റർ ദി പ്രിൻസ് ഓഫ് മൊറോക്കോ ആൻഡ് ഹിസ് ട്രെയിൻ എന്ന് വെച്ചാൽ കൂടെ വന്ന ആൾക്കാർ പോർഷ്യ നെറീസ ആൻഡ് അതർ ഓഫ് ഹർ അറ്റൻഡൻസ് ഇത്രയും ആൾക്കാർ എൻറ്റർ ചെയ്യുന്നു ഓൺ ടു ദ സ്റ്റേജ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഡ്രാമയാണ് അപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് ഇത് കാണിച്ചേക്കുന്നത് എഴുതിയേക്കുന്നത് ഓക്കെ സോ മൊറോക്കോ പറയാണ് മിസ് ലൈക്ക് മീ നോട്ട് ഫോർ മൈ കംപ്ലക്ഷൻ ദ ഷാഡോഡ് ലിവറി ഓഫ് ദ ബേർണിഷ്ഡ് സൺ ടു ഹൂം ഐ ആം എ നെയ്ബർ ആൻഡ് നിയർ ബ്രെഡ് ബ്രിങ് മീ ദ ഫെയറസ്റ്റ് ക്രീച്ചർ നോട്ട് വേർഡ് ബോൺ വെയർ ഫീവേഴ്സ് Fires cares toss the icicles and let us make incision for your love to prove whose blood is reddest his or mine I tell thee lady this aspect of mine hath feared the valiant by my love I swear the best regarded virgins of our clime have loved it too I would not change this hue except to steal your thoughts my gentle queen സോ മൊറോക്കോ മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ പറയുകയാണ് എൻ്റെ ഈ ഡാർക്ക് കംപ്ലക്ഷൻ നോക്കിയിട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയരുത് ഇത് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു യൂണിഫോമാണ് ഈ യൂണിഫോം എനിക്ക് ആരാ തന്നത് ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന എൻ്റെ സൂര്യഭഗവാൻ തന്നതാണ് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മൊറോക്കോ എന്ന രാജ്യത്തിൽ നിന്നും വരുന്നത് കാരണം ഞാൻ അവിടെയാണ് ജനിച്ചത് അവിടെയാണ് വളർന്നത് അദ്ദേഹം എനിക്ക് തന്ന ഒരു യൂണിഫോം ഒരു സ്കിൻ കളറാണിത് എന്നിട്ട് പോർഷ്യയെ ചലഞ്ച് ചെയ്യുവാണ് നോർത്ത് വേർഡ് എന്ന് വെച്ചാൽ നോർത്തിലോട്ട് സൂര്യപ്രകാശം വളരെ വിരളമായിട്ട് എത്തുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല കളറുണ്ടാവും അവിടുത്തെ ഐസ് പാളികൾ ഉരുകാൻ പാകത്തിന് പോലും ഉള്ള ഒരു സൂര്യപ്രകാശം അവിടെ കിട്ടുന്നില്ല അപ്പോൾ അവിടെ നിന്നും ഒരു ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നോളൂ എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു കട്ടിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ബ്ലഡായിരിക്കും ഏറ്റവും റെഡ്ഡസ്റ്റ് ഇനി ഇവിടെ ഈ ഒരു റെഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് നിറയിലെ ഏറ്റവും കൂടുതൽ റെഡ് കളറുള്ള ബ്ലഡിൻ്റെ ഉടമയ്ക്ക് നല്ല ധൈര്യം അല്ലെങ്കിൽ വീരശാലി ആയിരിക്കുന്ന ഒരു 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 ബിലീഫുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ഹീ സെയിങ് ദാറ്റ് ഇവൻ ദോ ഐ ആം ഡാർക്ക് ഇൻ കംപ്ലക്ഷൻ ഐ ആം ദ ബ്രേവസ്റ്റ് യു ക്യാൻ കോൾ എനിബഡി ആൻഡ് ചെക്ക് ബൈ കട്ടിങ് ദ by checking the blood okay so my blood is going to be the reddest one and anod oppan thanne kooti cherkkana enne enikku nalla dhairyam undu pala aalkarum ende ee oru ധൈര്യശാലിയായ ഉള്ള ഒരു ക്യാരക്ടറിനെ പേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള കുറേ സുന്ദരികളായ കന്യകകൾ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ കളറിൽ അഭിമാനമാണ് ഞാൻ എൻ്റെ കളർ
മാറ്റില്ല ഹ്യൂ മീൻസ് കളർ ബട്ട് മാറ്റം ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ ഞാനിത് മാറ്റുള്ളൂ നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ മാത്രം സോ പേഴ്സണലി സ്പീക്കിംഗ് ദിസ് ഇസ് റബിഷ് അപ്പോൾ ഒരു ആൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പോയി കളർ മാറ്റണമൊന്നും പറ്റില്ല റൈറ്റ് പക്ഷേ ബൈ സെയിങ് ദിസ് മൊറോക്കോ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് അത്രമേൽ മൊറോക്കോവിന് പോഷ്യനെ ഇഷ്ടമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് റൈറ്റ് സോ ഹി വോൺസ് ടു ഷോ ദാറ്റ് ഹീ ഈസ് ഡീപ്ലി ഓർ ഹീ ജസ്റ്റ് വോൺസ് ടു get married to Portia to the extent that he is ready to change his skin color if she wants him to do so. I hope this is clear. Moving further, Portia is saying, in terms of choice, I am not solely led by nice direction of maiden's eyes. Besides, the lottery of my destiny bars me the right of voluntary choosing. But if my father had not scammed me and hedged me by his wit, to yield myself his wife who wins me by that means I told you your self-renowned prince then stood as fair as any comer I have looked on yet for my affection so Portia ivra parayunnathu endha nu vacha njan oru vivaham kazhikkan ready aayittu nikkunna oru lady ennulla oru kannukalilude mathramalla njan thangale kaanunnathu kaaranam എൻ്റെ ആഗ്രഹങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല കാരണം എൻ്റെ എല്ലാ ഡെസ്റ്റിനിയും കിടക്കുന്നത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു വിൽ പ്രകാരമാണ് ആ ലോട്ടറിയിലാണ് എന്താണ് ലോട്ടറി കറക്റ്റായിട്ടുള്ള കാസ്കറ്റ് ചൂസ് ചെയ്യുന്ന ആളെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാനുള്ളൂ അപ്പോൾ ആ ഒരു ലോട്ടറി എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് വോളണ്ടറി ആയിട്ട് ഒരാളെ ചൂസ് ചെയ്യുക എന്നുള്ള അധികാരം എനിക്കില്ല അഥവാ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഫ് മൈ ഫാദർ ഹാഡ് നോട്ട് മെയ്ഡ് ദിസ് പർട്ടിക്കുലർ ലോട്ടറി സിസ്റ്റം അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ വേറെ ഏതൊരു ആളെയും ഞാൻ കൺസിഡർ ചെയ്തിരുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെയും കൺസിഡർ ചെയ്യും ഞാൻ കളറിൻ്റെ ബേസിസിൽ ഞാൻ നിങ്ങളെ മാറ്റി നിർത്തില്ല യുനോ യു ഹാവ് ആൻ ഈക്വൽ ചാൻസ് ടു കം ആൻഡ് win over me so my affection is open if I was able to do that if there was no casket system involved in my marriage I would have given you an equal chance my renowned prince this is what Portia says I hope this is clear now Morocco valare adhigam santoshapettu adu ketappo ki Portia consider cheyunu nu arnappo aalukku nalla santoshamayi so Morocco is saying Even for that, I thank you. Oh, അങ്ങനെ ചിന്തിച്ചതിൽ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു Therefore, I pray you, lead me to the casket. ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നെ കാസ്കറ്റ് ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുപോകൂ ടു ട്രൈ മൈ ഫോർച്യൂൺ ഞാൻ എൻ്റെ ഫോർച്യൂൺ ട്രൈ ചെയ്യട്ടെ ഞാൻ എൻ്റെ ലക്ക് നോക്കട്ടെ ബൈ ദിസ് സിമിതാർ ദാറ്റ് സ്ലൂ ദ സോഫി ആൻഡ് എ പേർഷ്യൻ പ്രിൻസ് ദാറ്റ് വൺ ത്രീ ഫീൽഡ്സ് ഓഫ് സുൽത്താൻ സോളിമൻ ഐ വുഡ് ഔട്ട്സ്റ്റെയർ ദ സ്റ്റേണസ്റ്റ് ഐസ് ദാറ്റ് look out brave the heart most daring on the earth pluck the young sucking cubs from the she bear yea mock the lion or lycus if hercules and lycus play at dice which is the better man the greater throw may turn by fortune from the weaker hand so is alcides beaten by his page and so may I blind fortune leading me miss that which one unworthier may attain and die with grieving see ഇവിടെ കുറച്ച് കമ്പാരിസൺസ് നടക്കുന്നുണ്ട് ഈ ആവേശം അങ്ങോട്ടും കേറിയപ്പോഴത്തേനും നമ്മുടെ മൊറോക്കോ പ്രിൻസ് ഓഫ് മൊറോക്കോ ആ വാളൊക്കെ അങ്ങോട്ട് പുറത്തെടുത്തു വാളിൻ്റെയാണ് ആ സിമിത്താർ എന്ന് എഴുതിയേക്കുന്നത് ഓക്കെ സ്വോർഡ് അദ്ദേഹത്തിൻ്റെ സ്വോർഡൊക്കെ അങ്ങോട്ട് പുറത്തെടുത്തിട്ട് അദ്ദേഹം വലിയ വീരവാദങ്ങൾ പറയുകയാണ് എന്താണ് പറയുന്നത് ഇവിടെ കമ്പാരിസൺസ് ആണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് പേർഷ്യൻ പ്രിൻസിനോടാണ് അതായത് പേർഷ്യൻ പ്രിൻസ് സോഫി എന്ന് പറയുന്ന ഒരു വളരെ അധികം കാലം നമ്മളുടെ ടർക്കിഷ് രാജ്യം റൂൾ ചെയ്ത ഒരു രാജാവാണ് അദ്ദേഹത്തിനെ ക്യാപ്ചർ ചെയ്ത പ്രിൻസാണ് പേർഷ്യൻ പ്രിൻസ് അപ്പം മൊറോക്കോ പറയുന്നത് പ്രിൻസ് ഓഫ് മൊറോക്കോ പറയുന്നത് ഞാൻ ആ പേർഷ്യൻ പ്രിൻസിനെ പോലും വെട്ടിവീഴ്ത്തിയവനാണ് അപ്പം ഞാനാണ് ഏറ്റവും ബ്രേവസ്റ്റ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം
ഈ ഏർത്തിലുള്ള ഏറ്റവും ബ്രേവ് ആൾ, ഏറ്റവും ഡയറിങ് ആൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ എനിക്ക് അയാളെയും തോൽപ്പിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ കബ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബെയറിൻ്റെ കബ്സ്, അമ്മ ബെയറിൻ്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും വന്ന് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റിയാൽ പിന്നെ ആ അമ്മ ബെയർ ആ ആളെ ജീവനോടെ വെക്കില്ല. ഷി ബിക്കംസ് വെരി ഡേഞ്ചറസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിൻസ് ഓഫ് വേണമെങ്കിൽ അമ്മയിൽ നിന്നും എനിക്ക് പ്ലക്ക് ചെയ്ത് മാറ്റാൻ പറ്റും, ഞാൻ അത്രയ്ക്ക് വീരനാണ്. അതേപോലെ തന്നെ ഇരയെ തേടി നടക്കുന്ന ഒരു സിംഹത്തിന് മുമ്പിൽ ഞാൻ വന്ന് നിൽക്കാം, എനിക്ക് പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ട്. ഇരയെ തേടി നടക്കുന്ന ഒരു സിംഹം എന്ന് പറഞ്ഞാൽ മുമ്പിൽ വന്ന് നിൽക്കുന്ന എന്തിനേയും കടിച്ച് കീറാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സിംഹമായിരിക്കും, അല്ലേ? അപ്പം അങ്ങനെ വരുന്ന ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പോലും ഞാൻ പോയി നിൽക്കാൻ റെഡിയാണ്. ഞാൻ എത്ര വേണമെങ്കിലും വീര ശൂര പരാക്രമങ്ങൾ താങ്കളെ വിജയിക്കാൻ വേണ്ടി, താങ്കളെ കിട്ടാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബട്ട് അലാസ്, എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. കാരണം സെക്കൻഡ് എക്സാമ്പിൾ സൈറ്റ് ചെയ്യാണ് ഹർക്കുലിസ് ആൻഡ് ലൈക്കസ്. ഹർക്കുലിസ് എന്ന് പറയുന്നത് ഒരു കിങ്ങാണ്, ആ കിങ്ങിൻ്റെ സെർവൻ്റ് ആയിരുന്നു ലൈക്കസ്. ഇനിയും ഹർക്കുലിസും, അതായത് രാജാവ് നാച്ചുറലി സെർവൻറ്റിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിരുന്നു. രാജാവും ഈ സെർവൻറ്റും കൂടി ഡൈസ് കളിക്കാനിരുന്നാൽ ലൈക്കസ് ആണ് ഡൈസ് എറിയുമ്പോൾ ഹയ്യസ്റ്റ് പോയിൻ്റ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹർക്കുലിസിനെക്കാട്ടിലും വീക്കാണെങ്കിൽ പോലും ലൈക്കസ് ചെയ്ത് തന്നെയാണ്. ഈ അൽസൈഡസും ഹർക്കുലസും ഒരേ ആളാണ്. അപ്പോൾ സെയിം എക്സാമ്പിളിൽ ഒരിടത്ത് പേര് ഹർക്കുലസും രണ്ടാമത്തെ സ്ഥലത്ത് പേര് അൽസൈഡസും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹർക്കുലസ് ആൻഡ് അൽസൈഡസ് ഒരേ ആളാണ്. അൽസൈഡിസ് എന്നും പറയാറുണ്ട്, അൽസിഡിസ് എന്നും പറയാറുണ്ട്, രണ്ട് രീതിയിലും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. സോ അവിടെ ഫോർച്യൂൺ കാരണം മാത്രമാണ് ഹർക്കുലസ് തോൽക്കാനിട വന്നത്. അതേപോലെ തന്നെ ഞാനും എല്ലാ അർത്ഥത്തിലും വർത്തിയറാണ് ഇൻ ഓർഡർ ടു വിൻ യു. പക്ഷേ ഇവിടെ ബ്രേവറി അല്ലെങ്കിൽ പവർ മാത്രമല്ലല്ലോ, ഫേറ്റ്, ഫോർച്യൂൺ അതും കൂടിയാണല്ലോ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഹീ ഈസ് ഗ്രീവിങ് ആൻഡ് ഡൈ വിത്ത് ഗ്രീവിങ്. യു നോ, സം പീപ്പിൾ ആർ ഫോർച്യുനേറ്റ് ഇനഫ് ദാറ്റ് ദേ ആർ നോട്ട് സ്ട്രോങ് സ്റ്റിൽ ദേ വിൻ മെനി തിങ്സ് ആൻഡ് സം ഡിസ്പൈറ്റ് ബീങ് സ്ട്രോങ് ഇഫ് ഫോർച്യൂൺ ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദം ദേ ലൂസ് ആൻഡ് ദേ ഹാവ് ടു ഗ്രീവ് ഓൺ ദിയർ ലോസ്. അതാണ് മൊറോക്കോ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. റൈറ്റ്, നൗ പോർഷ്യ ഈസ് ടേക്കിംഗ്, ഷീ സെയിങ് യു മസ്റ്റ് ടേക്ക് യുവർ ചാൻസ് ആൻഡ് ഈദർ നോട്ട് അറ്റംപ്റ്റ് ടു ചൂസ് ഇറ്റ് ഓൾ or swear before you choose. If you choose wrong, never to speak to lady afterward in way of marriage. Therefore, be advised. So, ഇങ്ങനെ വേവലാതെ പറയുന്ന കേട്ടപ്പോൾ പോഷ്യ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാൻസ് എടുക്കാം, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാതെ പോവുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങളൊരു ഓത്ത് എടുക്കണം. എന്താണ് ആ ഓത്ത്? നിങ്ങൾ തെറ്റായ കാസ്കറ്റ് ചൂസ് ചെയ്താൽ പിന്നെ ഒരു സ്ത്രീയോടും വിവാഹത്തിനെ പറ്റി സംസാരിക്കുകയില്ല. യു വിൽ നോട്ട് ടോക്ക് അബൌട്ട് മാരേജ്, യു വിൽ നോട്ട് ഗെറ്റ് മാരീഡ്. ബേസിക്കലി ഷീ വോൺസ് ടു സേ ദാറ്റ് യു വിൽ നെവർ ഗെറ്റ് മാരീഡ്, യു ഷുഡ് നെവർ ഗെറ്റ് മാരീഡ് ഇഫ് യു ചൂസ് ദി റോങ് കാസ്കറ്റ്. അതുകൊണ്ട് ഇപ്പോഴും സമയമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്തിരിയാം. മൊറോക്കോ പറയും, നോർ വിൽ നോട്ട്. അതായത് ശരി, ഞാൻ തോറ്റുപോയാൽ ഞാൻ ഒരു വേറൊരു ലേഡിയോട് വിവാഹത്തെപ്പറ്റി സംസാരിക്കുകയില്ല. കം ബ്രിങ് മീ അൺ ടു മൈ ചാൻസ്. കൊണ്ടുപോകൂ, എവിടെയാണ് കാസ്കറ്റ് വെച്ചേക്കുന്നത്, ഞാൻ എൻ്റെ ചാൻസ് ഒന്ന് റിസ്ക് ചെയ്ത് നോക്കട്ടെ. പോഷ്യ, ഫസ്റ്റ് ഫോർവേഡ് ടു ദ ടെമ്പിൾ ആഫ്റ്റർ ഡിന്നർ യുവർ ഹസാർഡ് ഷാൽ ബി മീറ്റ്. ആദ്യം നമുക്ക് ചാപ്പൽ ടെമ്പിളിലോട്ട് പോകാം, അവിടെ ഓത്ത് എടുത്തു കഴിഞ്ഞിട്ട് ഡിന്നറിന് പോകാം. ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം കാസ്കറ്റിൻ്റെ അടുത്തോട്ട്. മൊറോക്കോ, ഗുഡ് ഫോർച്യൂൺ ദെൻ ടു മേക്ക് മീ ബ്ലെസ്ഡ് ഓർ കേഴ്സ്ഡ് അമംഗ്സ്റ്റ് മെൻ. ശരി, ഇന്ന് അങ്ങനെ തന്നെ ആവട്ടെ. മൊറോക്കോ സേസ് ദാറ്റ് ഹി വിൽ ട്രൈ ഹിസ് ലക്ക് ദെൻ. ഹി ആഡ്സ് ദാറ്റ് ഹി വുഡ് ബി ഈദർ ദ ലക്കിയസ്റ്റ് ഓർ ദി അൺലക്കിയസ്റ്റ് മാൻ അലൈവ്. ശരി, ഞാൻ എൻ്റെ ചാൻസ് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പ്രെയർ ഹോൾ അല്ലെങ്കിൽ ടെമ്പിളിലോട്ട് നടക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് സീൻ 1 ആക്ട് 2.